ക്രിസ് വോറിയസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീസസ് യൂത്ത് ഫുൾ ടൈമേഴ്സിന്റെ മിഷൻ അനുഭവങ്ങളാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ എപ്പിസോഡിൽ പുതിയ അതിഥികളെ നമുക്ക് പരിചയപ്പെടാം ആന്റണി ആന്റണി ടീൻസ് മിനിസ്റ്റർക്ക് വേണ്ടിയിട്ടായിരുന്നു കമ്മിറ്റ്മെന്റ് എടുത്തിരുന്നത് അല്ലേ ഇപ്പൊ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു ക്രിസ് വോറിയസിലേക്ക് സ്വാഗതം ഇത് ചങ്ങനാശ്ശേരി സ്വദേശി 2006-ൽ ജീസസ് യൂത്തിൽ കേറندوത്തു 2012-ലെ 20-ാമത്തെ ബാച്ചിലെ ഫുൾടൈമറായ കേരള തിരുടനീളം ടീൻസ് മിനിസ്ട്രിയിൽ പ്രവർത്തിച്ചു സോഷ്യൽ വർക്കറായും നിരവതി ദൈവരാജ്യ ശുശ്രൂഷകൾ ചെയ്തു ആന്റണി ഇന്നും കർത്താവിനായി സഞ്ചരിക്കുന്നു ലിൻസി ഫസ്റ്റ് ബാച്ച് ഫുൾടൈമർ ആയിരുന്നു ഒരുപാട് വേറെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള ആളാണ് ലിൻസി ടീച്ചർ ആയിട്ട് വർക്ക് ചെയ്യുന്നു മക്കളെ നാലേ ഹസ്ബൻഡ് സെലസ്റ്റിൻ രണ്ടുപേരും അധ്യാപകരാണ് പ്രോ ലൈഫ് മിനിസ്ട്രിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ സജീവമാണ് നിങ്ങൾ രണ്ടുപേരും രണ്ടുപേർക്കും ക്രിസ്സിലേക്ക് സ്വാഗതം ഇത് തലശ്ശേരി സ്വദേശിനിയായ ലിംസിൽ ആയി എറണാകുളത്ത് പ്രവർത്തിച്ചു ഹൈസ്കൂൾ അധ്യാപികയായ ലിൻസി ഇന്നും മിഷണറി പ്രവർത്തനങ്ങളുമായി സഞ്ചരിക്കുന്നു കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു അതെ പക്ഷേ മിഷൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളാണ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ജിജിമോൾ കൊല്ലം സ്വദേശിനി

സ്നേഹവും കരുതലുമാണ് എല്ലാവർക്കും വലിയ ഹൃദ്യമായ സ്വാഗതം എല്ല ഇത് ബേബിചായൻ കോഴിക്കോട് സ്വദേശി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ജീസസ് യൂത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വന്നു ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും വിരമിച്ച ഇദ്ദേഹം മുതൽ ഇന്നോളം ജീസസ് യൂത്തിന്റെ ഫുൾ ടൈമർഷിപ്പ് എന്ന പദ്ധതിയുടെ ആനിമേറ്ററായി ചെയ്യുന്നു ഹലോ സുഖമാണ് എല്ലാവർക്കും അപ്പം നമുക്കിവിടെ ഷെയറിംഗ് ഒക്കെ കേൾക്കാം വലിയ കാര്യങ്ങൾ നമ്മളെ കാത്തിരിക്കും നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം അല്ലേ നിങ്ങൾക്കും വെൽക്കം ഞാൻ ലിൻസിയിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരു ആദ്യ ബാച്ചിലെ ഫുൾ ടൈമർ എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ ക്യാമ്പസ് ആയിരുന്നു നിങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു ഒരു വർഷത്തെ പരിശീലനം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ലിൻസിയുടെ ജീവിതത്തിൽ ഒരു ഒരുപാട് ദൈവാനുഭവങ്ങളുണ്ട് എങ്കിലും ഇപ്പോൾ പറയാൻ തോന്നുന്ന ഒരു ദൈവാനുഭവം ഒന്ന് പങ്കുവയ്ക്കുക എന്നെ സംബന്ധിച്ച് ഞാൻ എന്താ കൂട്ടുകാരൊക്കെ തൊട്ടവാടി എന്ന് വിളിക്കുന്ന ഒരാളായിരുന്നു ഒരു കാര്യങ്ങളും ചാടിപ്പുറപ്പെടാത്ത ഒരാളായിരുന്നു അപ്പം ഫുൾ ടൈമേഴ്സ് ട്രെയിനിങ്ങൊക്കെ ഇങ്ങനെ തമ്പുരാന്നെ കൊണ്ടുവിട്ടതുപോലെ ഫുൾ ടൈമറായി വന്ന ഒരാളാണ് ഞാൻ ഞാൻ പാലക്കാട് മേഴ്സി കോളേജിൽ പഠിച്ചുകൊണ്ട് മാത്രം ആലുസ്വർ ചേച്ചി അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം അന്ന് ഫുൾ ടൈമറായ ഒരാളാണ് അപ്പോൾ അങ്ങനെ വന്ന് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു ഓരോ ട്രെയിനിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും എനിക്ക് കുറേ കോൺഫിഡൻസ് കൂടി വരുന്നുണ്ടെങ്കിൽ ഒരു ഒരു പൂർണ്ണമായ ഒരു ബലത്തിലേക്ക് ഞാൻ വരുന്നില്ല അപ്പോൾ ഇങ്ങനെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോഴും ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് എല്ലാ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്ത് നിൽക്കുമ്പോൾ അവസാനം എന്നെ ധൈര്യപ്പെടുത്തിയത് രണ്ട് കുറേ ദിവസത്തിൽ പറയുന്നത് പോലെ എനിക്ക് നിൻ്റെ മതി നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത് അതെനിക്ക് ഭയങ്കര പ്രചോദനമായിരുന്നു ഞാൻ കുറേ പ്രാർത്ഥിച്ച് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു അതിൻ്റെയൊക്കെ കുറേ ഇഫക്റ്റ് ഞാൻ വിചാരിക്കുന്നതിനേക്കാളും ഒത്തിരിയേധികം ഇഫക്റ്റ് ഉണ്ടായി അത് ശരിക്കും ഞാൻ ഒന്നുമല്ല അന്നും ഇന്ന് ഒന്നുമല്ല തമ്പരാൻ്റെ കൃപ കൊണ്ട് മാത്രം എൻ്റെ ബലഹീനതകളെല്ലാം തമ്പുരാൻ്റെ ശക്തിയായിട്ട് പ്രകടമാക്കുന്നതുകൊണ്ട് മാത്രം എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നടന്നു അന്ന് കിട്ടിയ ഒരു പരിശീലനം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുതൽക്കൂട്ടായി തോന്നുന്നു എന്തെങ്കിലും ഒരു അനുഭവം എന്ന് പറയാം എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ പപ്പ മമ്മി ഒരാങ്ങള ഞങ്ങൾ ഉള്ളത് അപ്പോൾ ഒരു മൂന്ന് വർഷം മുമ്പ് എൻ്റെ വീട്ടിലേക്ക് പപ്പയും മമ്മിയും വരുമ്പം പെട്ടെന്ന് വീട്ടിലെത്തുന്ന ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അവർ സഞ്ചരിച്ചിരുന്ന ആ വണ്ടിയുടെ മുകളിലേക്ക് ഒരു മരം വീഴുകയും അന്ന് തന്നെ രണ്ടു പേരും മരിക്കുകയും ചെയ്തു അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രത്യേകത ആങ്ങളെ തിരുവനന്തപുരത്ത് ഐ എസ് ആർഒയിൽ വർക്ക് ചെയ്യുന്നു ഞങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ അപ്പയമ്മയും ഞാനും അതാണ് മലബാറിലുള്ളവർ ബാക്കി ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം നാട്ടിലാണ് അപ്പോൾ എനിക്ക് മമ്മിയായിരുന്നു എല്ലാം ആ ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഇതാ വരുന്നടി എന്ന് വിളിച്ച് പറഞ്ഞിട്ട് പെട്ടെന്നില്ലാണ്ടായ ഒരവസ്ഥയിൽ എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം ഞാനൊരു ഫുൾ ടൈമർ അല്ലായിരുന്നെങ്കിൽ ഞാനൊരു ജെസ് യൂത്ത് അല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നോ അടിഞ്ഞ് ഒരു പക്ഷേ ഞാൻ ആത്മഹത്യ ചെയ്തു പോയനെ കാരണം മമ്മിയുടെ സ്നേഹത്തെ അത്രമാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷെ തമ്പുരാൻ എന്നെ ഒരുപാട്ടും അടിയാൻ സമ്മതിച്ചില്ല പൊക്കി 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 കൊണ്ടുവന്ന് എൻ്റെ ജെസ് യൂത്തുകാരിലൂടെ എൻ്റെ കൂട്ടുകാരിലൂടെ ബേവിച്ചാൽ അലസ് ഉട്ടിച്ചു ഇവരൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഇവരിലൂടെയെല്ലാം ഞാൻ തളർന്നു പോയതേ ഇല്ല തമ്പുരാൻ എന്നെ അന്നും ഇന്നും കൈപിടിച്ച് നടത്തുന്നു വലിയൊരു അനുഭവമായിരുന്നു അത് ആ ഒരു താങ്ക് യു ലെൻസി ഞാൻ ലെൻസിയിലേക്ക് തിരിച്ചു വരാൻ ചായ ബേബിച്ചാൻ എന്തുകൊണ്ടാണ് ഈ ജി സിസ് യുത്തുകാരുടെ കൂടെ ബേബി എയർഫോഴ്സിലായിരുന്നു അല്ലേ അതിനുശേഷമാണ് എയർഫോഴ്സിന് റിട്ടയർമെൻ്റ് എങ്ങനെയായിരുന്നു ബേബിച്ചാൻ്റെ ഇതിലേക്കുള്ള വരവും എന്തുകൊണ്ടാണ് ബേബിച്ചാൻ ചേർത്ത് നിർത്തുന്ന കാര്യം എന്താണ് ഈ ജി സി യുത്തുകാരുടെ കൂടെ എൻ്റെ ഇൻവോൾവ്മെൻറ്റ് ജി സി യുത്ത ആദ്യം പെരിസ്മാറ്റിക് അന്യമൂലമായിട്ട് ജി സു യൂത്തിൻ്റെ അഡ്രസ്സ് കിട്ടുന്നതിന് മുൻപ് തൊള്ളായിരത്തി എഴുപത്തിയാറിൽ തന്നെ ഞാൻ ഇൻവോൾവ് ആണ് എയർഫോഴ്സിൻ്റെ എയർഫോഴ്സ് ആയിരിക്കുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് എന്നോട് എം മാോസിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അന്നത്തെ ചെയർമാൻ അപ്പോൾ അവിടെ ആയിരിക്കുന്ന കാലത്താണ് ഈ ഫുൾ ടൈമേഴ്സ് ട്രെയിനിങ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരുമായിട്ട് ഞാൻ ഇൻവോൾവ് ചെയ്യാത്ത കുറച്ച് ഭയത്തോടെ അതായത് അന്നത്തെ ഇവരുടെ ടൈറ്റിൽ തന്നെ ക്യാമ്പസ് ഫുൾ ടൈമേഴ്സ് എന്നാണ് അപ്പോൾ ക്യാമ്പസ് എന്ന് പറയുകയെക്കുറിച്ച് ചെയ്യുമ്പോൾ ഒരു അല്പം ഭീഷണിണ്ട് പിള്ളേർ അത്ര ശരിയല്ല അപ്പോൾ അതിൻ്റെ ഒരു നേരെ വൈരുദ്ധ്യമാണ് ഇവർ കണ്ടത് നല്ല ചെറു ചുറുക്കള് പിള്ളേർ തീഷ്ണത ദിവരാജ്യം എന്നു പറഞ്ഞിട്ട് കത്തുന്നു അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ശരിക്ക് കുറച്ച് ധൈര്യമൊക്കെ പതുക്കെ തോന്നി തുടങ്ങി ശരിക്കും അവരെ ധൈര്യം അവരെ നേരിടാനും ധൈര്യം തോന്നി തുടങ്ങി അപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് ഇവർ വന്നത് എം മൗസിലേക്ക് വന്നു പിന്നെ അതാണ് നമ്മുടെ തറവാട് ഇവരോടെ പോയാലും ജംഗ്ഷനാണ് അവിടെ വരുന്നു അപ്പോൾ വണ്ടി പറയാറുണ്ട് എ ഒരു ഭവനമാണെന്ന് ഇവർക്ക് തോന്നു ഇവർ മാത്രമേ ജീശ പറയാറുള്ള അങ്ങനെ ഞാൻ ഇൻവോൾവ് ചെയ്ത് പതുക്കെ ഒന്ന് രണ്ട് പേര് വന്ന് സംസാരിച്ചു തുടങ്ങി പിന്നെ മെൻറ്ററിങ് ആയി ഷെയറിങ് ബൈബിൾ ക്ലാസ് അങ്ങനെ എനിക്ക് പൊതുവേ സ്വരത്തിൻ്റെ പ്രശ്നമുള്ള ആളാണ് പക്ഷേ അതങ്ങോട്ട് കത്തിക്കയറി അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേ ഞങ്ങൾ നല്ല ബോണ്ടായി പിള്ളേർക്ക് ഞാനൊരു ചേട്ടനോ അപ്പനോ മംഗിളോ ഇമേജ് അങ്ങോട്ട് വന്നത് അപ്പോൾ പിള്ളേരായിട്ട് നല്ലൊരു നല്ലൊരു കോണ്ടാക്റ്റ് അപ്പോൾ തുടർച്ചയായി അടുത്ത ഇത് കഴിഞ്ഞോട്ടെ അടുത്ത ബാച്ചായി പിന്നെ ഞാൻ അതൊരു ഭാഗമായി അങ്ങ് ഭാഗമായിട്ട് മാറി ലിൻസി പറഞ്ഞ അവർക്കരു അത്ഭുതമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്തതോ അല്ലെ എൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് അല്ല അത് ഇപ്പം പൊതുവേ അല്ലേ ദൈവ നന്മയ്ക്ക് വേണ്ടി പരിണമിപ്പിക്കുന്നു എൻ്റെ ഒരു നേച്ചർ അല്ല ഇങ്ങനെ ഒരു പ്രൊജക്റ്റുമായിട്ട് ചേരുവീഡ് ബേസ്ഡ് ഒരാവശ്യമാണത് കണ്ടത് കൊണ്ട് ഞാൻ ഇൻവോൾവ് ചെയ്യുന്നു എനിക്ക് പഠിപ്പിക്കാനുള്ള കഴിവുണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് പിന്നെ ഷെയറിങ് അങ്ങനെ ഒരു ഗീവൻ ടേക്കിലൂടെ ഇപ്പോഴും ഫസ്റ്റ് ബാച്ചുകാര് വരുന്നൊരു കാര്യമുണ്ട് വീഴ്ച എൻ്റെ സ്വഭാവം നേരെയാക്കി ഞങ്ങളാണെന്ന് പൊതുവേ ശുണ്ടിയായിരുന്നു അപ്പം എൻ്റെ കുഴപ്പമില്ല കേട്ടോ പയറിൻ്റെ കുഴപ്പമാണ് അപ്പം അതിലൂടെ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടി ഞാൻ ഒരുപാട് കടപ്പാടാണ് വരും പ്രൊജക്ടിനോടും ഈ ബാച്ചുകളോടും ഒക്കെ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റിൻ്റെ ഞാനിപ്പോൾ ഓർക്കുന്നത് ഞാനൊരു അക്കമ്പനിമെൻ്റ് എന്നുള്ള വാക്കാ കൂടെ ഇഷ്ടപ്പെടുന്നത് ഒരു അനുധാവനം കൂടെ നടക്കുന്നത് സാധാരണ നമ്മളൊരു പ്രൊജക്റ്റിന് ഫോർമാലിറ്റി കൂടുതലുണ്ട് ഇവർക്ക് അതില്ല അപ്പനും ചേട്ടൻ ഒരു പിള്ളേരി ഓൺലൈനിലാക്കി കഴിച്ചു വായിത്തോന്ന് പറഞ്ഞു അപ്പം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വീടിൻ്റെ സ്വാതന്ത്ര്യം ഇവരെടുക്കുമായിരുന്നു അതേ മോശമായിട്ട് ഇതേ ഫീൽ ചെയ്തു അപ്പോൾ എല്ലാവർക്കും പൊതുവേ ഒരു ഹോംലിനെസ് എന്ന് പറയില്ലേ തോന്നുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ തിരിച്ചു വരാം താങ്ക് യു നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ ഈ ബേ ഷെയർ ചെയ്തു ബേബി ചാൻ ഷെയർ ചെയ്തു ഒരു ഈ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നതിന് ഉപരി നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നുണ്ട് അല്ലേ എന്താ നിങ്ങൾക്ക് ഈ രണ്ട് ഷെയറിങ് കേട്ടപ്പോൾ പറയാൻ തോന്നുന്നു ഞാൻ ജിസുശ്യൂത്തിലേക്ക് വന്ന ഒരു സമയത്ത് ഒരു ഒരു ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഈ ജിസുശ്യൂത്ത് മൂമെൻറ്റിൽ ചേട്ടൻ്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞതായിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു രൂപ കൊടുത്തിട്ട് ഒരു കോടി കത്താവിൻ്റെ നിന്ന് കിട്ടുന്ന ആ ഒരു ആ ഒരു അനുഭവമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീടുള്ള എൻ്റെ ഇങ്ങോട്ടേക്കുള്ള ഇതുവരെയുള്ള ജീവിതം നോക്കുമ്പോഴും ശരിക്കും ഒന്നും കൊടുത്തതായിട്ട് ഒന്നും തോന്നിയിട്ടില്ല എല്ലാം ഇങ്ങോട്ടേക്ക് കിട്ടുക അത് ഒരു കൃപയായിട്ട് സന്തോഷമായിട്ട് സ്നേഹമായിട്ട് എല്ലാം ഇങ്ങോട്ടേക്ക് കിട്ടിയതിൻ്റെ കണക്ക് മാത്രമേ ഉള്ളൂ അത് കൊടുക്കലിൻ്റെ കണക്കൊരിക്കലും നമുക്ക് പറ്റിയിട്ടില്ല പിന്നെ കൊടുക്കലിൻ്റെ കണക്കുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു തിരിച്ചു വരാം ഞാൻ ജിജിമോളിൻ്റെ അടുത്ത് തുടങ്ങാം ജിജിമോളിൻ്റെ എവിടെയായിരുന്നു കമിറ്റ്മെന്റ് പ്ലേസ് കോയമ്പത്തൂരിലെ കോയമ്പത്തൂർ ആ ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഓർമ്മയെന്ന് പങ്കുവയ്ക്കാം ഒരിക്കലും കോയമ്പത്തൂരിലേക്ക് ഫുൾ ടൈമർഷിപ്പിന് വേണ്ടി പോകാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി അല്ലായിരുന്നു ഞാൻ കാരണം പിന്നെ എൻ്റെ ഫുൾ ടൈമ് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഞാൻ കൂടുതലും ആഗ്രഹിച്ചിരുന്നത് കേരളത്തിൽ ഏതെങ്കിലും ഒരു സോണിൽ പ്ലേസ്ഡ് ഇടാകണം അവിടെ ക്യാമ്പസുകളിൽ ഇങ്ങനെ ഓടി നടന്ന് എല്ലാ ദിവസവും ആരോടെങ്കിലും ഒക്കെ സുവിശേഷം പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എൻ്റെ കമ്മിറ്റ്മെൻ്റ് പ്ലേസ് അനൗൺസ് ചെയ്ത സമയത്ത് ആ ഒരു കോയമ്പത്തൂരിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ പിന്നീട് ഒരു വർഷത്തിന് ശേഷം എനിക്ക് മനസ്സിലായി കോയമ്പത്തൂരായിരുന്നു ശരിക്കും എന്നെ ഫോം ചെയ്യാനായിട്ട് കർത്താവ് ആഗ്രഹിച്ചിരുന്നതും ഏറ്റവും ആപ്റ്റായിട്ടുള്ള പ്ലേസും അതായിരുന്നു മനസ്സിലായി കാരണം തമ്പുരാൻ്റെ തമ്പുരാൻ നമ്മളോട് എത്രത്തോളം വിശ്വസ്തത കാണിക്കുന്നുവെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു പ്രത്യേകിച്ച് എൻ്റെ എൻ്റെ ഒരു ടെസ്റ്റ് മണി ആയിരുന്നു എനിക്ക് അനേകരുടെ ജീവിതങ്ങളെ സ്വാധീനിക്കാനായിട്ട് ആ സമയങ്ങളിൽ സാധിച്ചിരുന്നത് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് തന്നെ എന്നെ പലരും അതിനുവേണ്ടി ഒരുക്കി വിടുകയായിരുന്നു അപ്പം അവിടെ കമ്മിറ്റ്മെൻറ്റ് പ്ലേസിൽ എല്ലാ എല്ലാ ദിവസവും തന്നെ ആരോടെങ്കിലുമൊക്കെ ടെസ്റ്റ് മണി ഷെയർ ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പം അങ്ങനെ ഞാനിങ്ങനെ എപ്പോൾ ടെസ്റ്റ് മണി ഷെയർ ചെയ്യാൻ പറഞ്ഞാലും ആ സ്പോട്ടിൽ പറയാൻ പറ്റും ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പറയാൻ പറ്റിയ അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നിരുന്നു അങ്ങനെ മ്പരാൻ എന്നെ ഫോൺ ചെയ്തു അപ്പം ഏറ്റവും മറക്കാനാവാത്തൊരു സംഭവം ഞാൻ ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു സംഭവം ഇതാണ് ഞാൻ ഒരു ഒരു പ്രോഗ്രാമിൻ്റെ മൊബിലൈസേഷൻ്റെ ഭാഗമായിട്ട് ഞാനൊരു കോളേജിലേക്ക് ചെല്ലുകയാണ് അതായത് അവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട് ക്യാമ്പസുകളുടെ അകത്തേക്ക് കയറണമെങ്കിൽ ഭയങ്കര പാടാണ് പ്രത്യേകിച്ച് അവിടെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകളൊക്കെ വളരെ കുറവാണ് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് അടക്കണമെങ്കിലും ഭയങ്കര പാടാണ് അപ്പോൾ പക്ഷേ അന്ന് അന്ന് ഞാൻ ചെന്നത് ഒരു ബിഷപ്പ് അപ്പസ്വാമി കോളേജ് എന്ന് പറഞ്ഞിട്ട് കോളേജാണ് അപ്പോൾ അവിടെ ചെന്ന് പിന്നെ അവിടെ വാശനമുണ്ട് ഒരു കാരണവശാലും അവരകത്തേക്ക് കയറ്റത്തില്ല ക്ലാസ് ടൈം ആണെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ഔട്ട് പെർമിഷൻ ഇല്ല അകത്ത് കയറി അപ്പം ഞാൻ ഞാൻ എനിക്ക് അറിയാവുന്ന തമിഴൊക്കെ പറഞ്ഞ് ട്രൈ ചെയ്തു അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യുമ്പോൾ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞു ഞാൻ സത്യത്തിൽ ആ കോളേജിൽ ഒരു കുട്ടിയെ കാണാനായിട്ടാണ് ചെല്ലുന്നത് ആ കുട്ടി ഏതാണെന്ന് എവിടെ നിന്ന് വരുന്നതെന്നോ ഒന്നും എനിക്കറിയത്തില്ല ഒരു നമ്പർ മാത്രം കിട്ടി അന്ന് രാവിലെ ഞാനിങ്ങനെ വിളിച്ച് പറഞ്ഞു ഞാൻ വരും ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് കാണണം എന്ന് പറയുമായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ ആ വാശിലോട് പറഞ്ഞ് ഞാൻ ലഞ്ച് ബ്രേക്ക് ഇതിൻ്റെ സമയത്ത് സമയം വരെ അവിടെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹം ഓക്കെ പറഞ്ഞു അവിടെ നിന്നോളം പറഞ്ഞു അപ്പോൾ ഞാൻ ആ കോളേജിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ നിന്നിങ്ങനെ ജോമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആ ക്യാമ്പസിന് വേണ്ടിയും ക്യാമ്പസിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഓക്കെ അപ്പോൾ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് എന്തോ ആ ക്ലാസ്സിലെ ആ കുട്ടിക്ക് ഇറങ്ങി വരാൻ പറ്റിയില്ല ആ കുട്ടിക്ക് എന്തോ എക്സ്ട്രാ ക്ലാസ്സോ എന്തോ വന്നിട്ട് കുട്ടിക്ക് പുറത്തേക്ക് വരാൻ പറ്റിയില്ല കാണാൻ പറ്റിയില്ല അപ്പോൾ വീണ്ടും ഞാനവിടെ നിൽക്കുകയാണ് പ്രത്യാശ കൈവിടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കാണാൻ പറ്റും കാണാൻ പറ്റും എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ വൈകുന്നേരം ക്ലാസ് വിടുന്നവരെ ഞാൻ അവിടെ നിന്നു പ്രാർത്ഥിച്ച പ്രാർത്ഥനയോടെ നിന്നു അവസാനം ആ കുട്ടിയെ കാണാൻ കാണാൻ പറ്റി കണ്ണേരം വരെ വൈകുന്നേരം വരെ നാലു മണിവരെ കണ്ടു സംസാരിച്ചു മൊബിലൈസ്റ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അവിടെ നിന്ന് കുട്ടികളെ പ്രോഗ്രാമിൽ കൊണ്ടുവരാനൊക്കെ സംഭവിച്ചു അങ്ങനെ സന്തോഷത്തോടുകൂടി ഞാൻ തിരിച്ചു പോകാനായിട്ട് അതുവരെ ഞാൻ അവിടെ നിന്ന സമയമൊക്കെ എന്നെ വാച്ച് ചെയ്ത് ഒരു പോലീസ് ജീപ്പ് അവിടെ ഉണ്ടായിരുന്നു അതിനുള്ള കുറേ പോലീസുകാരുണ്ടായിരുന്നു അത് ഞാൻ അറിയുന്നില്ലായിരുന്നു അപ്പം അവർ അവർ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിന്നപ്പോൾ തന്നെ അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു അപ്പം എന്നോട് ചോദിച്ചു കുറേ നേരമായിട്ട് ഇവിടെ നിന്ന് കറങ്ങുന്നല്ലോ രാവിലെ മുതൽ ഇവിടെ ഉണ്ടല്ലോ ആൾ എന്താ സംഭവം എന്ന് ചോദിച്ചു അപ്പം എനിക്ക് ഇവരോട് എങ്ങനെ എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ തമിഴ് അറിയാൻ വയ്യ ഇംഗ്ലീഷ് അറിയാൻ വയ്യ അവടെ കയ്യിലുള്ളത് മലയാളം പിന്നെ തപ്പി പിടിച്ച് ഇംഗ്ലീഷും മലയാളവും തമിഴും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ ഒരു ഒരു കുട്ടിയെ കാണാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്ന ഇതാരോ ബോയ് ഫ്രണ്ട് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞു അപ്പം ഓക്കെ എന്നിട്ട് അവരെ അദ്ദേഹത്തെ പെട്ടെന്ന് പറഞ്ഞു കേട്ടു ആ കുട്ടിയെ പെട്ടെന്നൊക്കെ പറഞ്ഞോട്ടു ജസ്റ്റിൻ എന്നവൻ്റെ പേര് അവനെ പെട്ടെന്ന് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടതിന് ശേഷം അവർ അവിടെ നിന്ന് നിന്ന് നിങ്ങളെന്തിനും ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഇങ്ങനെ മതപരിവർത്തനം അങ്ങനെ എന്തെങ്കിലും സംഭവമാണോ അതാണ് ഇതാണോ അവർ ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അവരുടെ തമിഴ്നിന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈശോ ഇങ്ങനെ പ്രചോദിപ്പിക്കുന്നുണ്ട് ഈശോയെക്കുറിച്ച് അവരോട് സംസാരിക്കാനായിട്ട് പക്ഷേ എങ്ങനെ അവരോട് പറയും എനിക്ക് ഇംഗ്ലീഷ് പറയാൻ വയ്യ തമിഴ് പറയാൻ വയ്യ എങ്കിലും ഞാൻ ഇംഗ്ലീഷും മലയാളവും തമിഴോടെ മിക്സ് ചെയ്ത് വീണ്ടും ഞാൻ സംസാരിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിലേക്ക് പറയാൻ തുടങ്ങി എൻ്റെ വീട് ഇവിടെയാണ് ഞാൻ ഇന്ന കാര്യത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ ഞാൻ പറയാൻ തുടങ്ങി അതിന് മുമ്പ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇവരോട് പറഞ്ഞാലോ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണെന്നും പക്ഷെ പെട്ടെന്ന് ഞാൻ ഓർത്ത് ട്രെയിനിങ്ങിൻ്റെ സമയത്തൊക്കെ ബേബി ചാനൊക്കെ ഞങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട് വാല്യൂസ് വാല്യൂസ് നമ്മൾ എപ്പോഴും കീപ് ചെയ്യാൻ ഒരു കാരണവശാലും കള്ളം പറയാൻ പാടില്ല എന്നുള്ളത് ആ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ അപ്പോൾ ഈശയെക്കുറിച്ച് തീർച്ചയായിട്ടും പറയാനുള്ള ഒരു അവസരമായിട്ട് എനിക്കത് മാറുകയായിരുന്നു എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ആ കൂട്ടത്തിലൊരു മലയാളി പോലീ മലയാളം അറിയാവുന്ന ഒരു പോലീസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ഞാൻ മലയാളത്തിൽ എൻ്റെ ടെസ്റ്റ് മണി ഷെയർ ചെയ്തു അദ്ദേഹം അത് തമിഴിൽ മറ്റുള്ളവരോട് പറഞ്ഞു അപ്പോൾ അവരെല്ലാവരും എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ അങ്ങനെ ഒരു ദോഷപ്രദമായിട്ട് ഞങ്ങൾക്ക് അവസാനിച്ചു അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അങ്ങനെ ഒരു ഒരിക്കലും മറക്കാനാകത്തൊരു സംഭവമായിട്ടാണ് ഞാനത് ഞാൻ ജേജി മോളിലേക്ക് തിരിച്ചു വരാം ആൻ്റണി ആന്റണി ഒരു ഒത്തിരി യാത്ര ചെയ്യുന്ന ഒരാളല്ലേ ഇപ്പം തിരുവനന്തപുരത്ത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ഞാൻ എന്ന് ഒരു പ്രൊജക്ടിൻ്റെ കോർഡിനേറ്റർ കോർഡിനേറ്ററായിട്ട് എന്താണ് ഈ യാത്രകൾക്കിടയിലോ എവിടെയെങ്കിലും ഉണ്ടായ ഈ ഫുൾ ടൈമർഷിപ്പിലൂടെ ധാരാളം അനുഗ്രഹങ്ങളുണ്ട് നമുക്ക് പേഴ്സണലി മാത്രമല്ല അനുഗ്രഹത്തെക്കുറിച്ചാണ് എൻ്റെ എനിക്ക് പറയുന്നത് എനിക്ക് ഈ ഫുൾ ടൈമർഷിപ്പിനെ കുറിച്ച് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും കാരണം ഞാൻ ജീസസ് ജീസസ്തായ സമയത്തൊട്ട് വീട്ടിൽ ജീസസ് ജീസുമായ സമയത്തോടെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഈശോയ്ക്ക് വേണ്ടി ഓടണം ഈശോയുടെ കൂടെ ഓടണം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ളത് പക്ഷേ കുറെ ഓട്ടം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാർക്ക് എന്തോ ഒരു ഇവൻ ഇങ്ങനെ ചുമ്മാ ഓടിക്കോട്ട് ഇവൻ എന്താ ചെയ്യുന്ന വീട്ടുകാർക്കറിയത്തില്ല അപ്പോൾ എൻ്റെ വലിയൊരു പ്രാർത്ഥനയായിരുന്നു വീട്ടുകാരുടെ സപ്പോർട്ടുകൂടി ഓടണം എന്നൊരു പ്രാർത്ഥനയും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എസ്പെഷ്യലി എൻ്റെ ചേട്ടനൊക്കെ ഇതിനെ ചെറുതായിട്ടൊക്കെ എതിർത്തായിരുന്നു എന്തിനാണ് ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ വന്ന് ചേട്ടൻ എതിർത്തായിരുന്നു എൻ്റെ കുറേ നാളത്തെ പ്രാർത്ഥനയായിരുന്നു ചേട്ടനെയൊക്കെ ഒന്ന് ധ്യാനത്തിൽ വേണം അത് അതൊരു അതൊരു ഭയങ്കര ഒരു എനിക്കൊന്ന് എട്ട് വർഷത്തോളം എനിക്ക് പ്രാർത്ഥിക്കേണ്ടി വന്നു അതിനുവേണ്ടി ഒരു ഒരു ദിവസം ചേട്ടനോട് ചോദിച്ചാൽ എനിക്ക് ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കണം വര ഒന്നും ശരിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചേട്ടനോട് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നാ പ്രാർത്ഥിച്ചു ചേട്ടൻ ഞാൻ പറയുന്ന ഒരു അഞ്ച് ദിവസത്തേക്ക് പോകുകയാണെങ്കിൽ ചേട്ടൻ്റെ എല്ലാ പേരുടെയും ഞാൻ മാറ്റി തരാം ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അന്ന് ചേട്ടൻ സമ്മതിച്ചു ചേട്ടനും ചേട്ടൻ്റെ വൈഫുമായിട്ട് ധ്യാനത്തിന് പോയി ധ്യാനം കഴിഞ്ഞ് ചേട്ടൻ എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ചേട്ടൻ ആദ്യം പറഞ്ഞ വാക്ക് പ്രൈസ്തലോടാണ് ഞാൻ പെട്ടെന്ന് ഇത് ചേട്ടൻ തന്നെയാണോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ചേട്ടൻ അല്ലടാ ഞാൻ തന്നെയാണ് എന്നിട്ട് എൻ്റെ കൂടെ ഒരു ഡയലോഗി പറഞ്ഞത് എന്നെ നേരത്തെ വിടാൻ വല്ലാരുന്നോ ചോദിച്ചു കേട്ടപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ചേട്ടൻ വന്നോ ചെയ്ത് അപ്പത്തന്നെ അപ്പനെയമ്മയും ധ്യാനത്തിന് ബുക്ക് ചെയ്തു ചേട്ടൻ്റെ വൈഫിൻ്റെ ഫാമിലിയെ പറഞ്ഞു വിട്ടു ഒത്തിരി മാറ്റങ്ങൾ വീട്ടിൽ സംഭവിച്ചു അത് കഴിഞ്ഞ് ഇന്നേ വരെ എൻ്റെ വീട്ടിൽ എന്നെ ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ പോകാനായിട്ടാണ് കാരണം ഈവൻ റെയിൽവേ സ്റ്റേഷനിൽ പോലും പ്രോഗ്രാമുകൾക്ക് പോകാനായിട്ട് ചേട്ടൻ എന്നെ കൊണ്ടുവിടുന്നതും കൊണ്ടുവരുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നതൊക്കെ സപ്പോർട്ടുണ്ട് തോന്നുന്നു ഇപ്പം ജിജിമോൾ പറയുമായിരുന്നു ഭാഷ അറിഞ്ഞുകൂടാത്തടുത്ത് ചെന്നു അവിടെ കർത്താവ് നയിക്കുന്നു ആന്റണി ആണെങ്കിലും വീട്ടിൽ നെയ്യും പക്ഷേ ഈ ഞെരുക്കത്തിന്റെ ഇടയിലൂടെ എല്ലാം വില കൊടുത്ത് കർത്താവിന് വേണ്ടി ഇറങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പലപ്പോഴും കർത്താവിൻ്റെ കാര്യത്തിനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പള്ളിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നാണെങ്കിലും ഒത്തിരി പേര് നമ്മളെ അതിനകത്തുനിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും കാരണം എന്നോട് തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒത്തിരി പേര് ചോദിക്കും എന്തിനാ കാര്യത്തിന് പോകുന്നത് നിനക്ക് നിന്റെ പഠിത്തം നോക്കിയാൽ പോലെ അല്ലെങ്കിൽ പഠിച്ചൊരു ജോലി വാങ്ങാൻ നോക്കിയാൽ പോരെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മതി പള്ളിയിൽ പോവുക കുർബാന കാണുക എന്നൊക്കെ പറയും പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം നമ്മൾ എന്തൊരു അർത്ഥത്തിൽ നമ്മുടെ കർത്താവിനെ മനസ്സിലാക്കുന്നു ആ ഒരു അർത്ഥത്തിലാണ് നമുക്ക് തിരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും എനിക്ക് കർത്താവിനെ കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റി തളർന്നു പോകുന്ന പല സമയങ്ങളിലും കർത്താവിൻ്റെ ഒരു തണലായിരിക്കും അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു കൈ ആയിരിക്കും എന്നെ കൈ പിടിച്ച് നടത്തുന്നത് അപ്പോൾ ആ ഒരു സ്നേഹം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മളിങ്ങനെ എതിർക്കുന്നവരോട് നമുക്ക് പറയാൻ പറ്റേണ്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി എൻ്റെ കർത്താവിൻ്റെ സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയാലാണ് നമുക്ക് അവർക്ക് ഒരു ന്യായീകരണം കൊടുക്കാൻ പറ്റുകയുള്ളൂ അതെ നമ്മളെ പ്രതി പ്രതിസന്ധികളുടെ മുമ്പിലും ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക താങ്ക് യു ഞാൻ ലിൻസിയിലേക്ക് വരെയാണ് ടീച്ചറാണ് അപ്പോൾ ആ കിട്ടിയ ഒരു ദൈവാനുഭവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ലിൻസി വെറുതെ ആ സാഹചര്യങ്ങൾ വിടാൻ സാധ്യതയില്ല എങ്ങനെയാണ് സ്കൂളിലെ കുഞ്ഞുങ്ങളുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനും അങ്ങനെ എൻ്റെ എന്നോട് പല കുട്ടികളും കൂടി ചോദിക്കാറുണ്ട് ടീച്ചർ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ സാധാരണഗതിയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു കരഞ്ഞ മുഖത്തോടെ ആരും തന്നെ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആക്സിഡൻ്റ് അന്ന് തന്നെ കറിഞ്ഞു കണ്ടിട്ടുണ്ട് പിന്നെ ആരും കണ്ടിട്ടില്ല ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് വന്നപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു ഞാൻ എങ്ങനെ ലെൻസിയെ ഫേസ് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട് വരുമായിരുന്നു അപ്പോൾ ഉണ്ട് അസംബ്ലിയുടെ മുമ്പിൽ ലിൻസ് ചിരിച്ച് നിൽക്കുന്നത് ശരിക്കും തമ്പുരാൻ തരുന്ന ബലം നമ്മളോട് ഒന്ന ദിവസം എനിക്ക് പറയുന്ന പോലെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിനും എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കും അപ്പോൾ ശരിക്കും നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന കാര്യം ഒന്നാൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു പ്ലസ് ടുവിലായതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമുള്ള പിള്ളേരാണ് നമ്മുടെ മുമ്പിയിരിക്കുന്നത് എനിക്ക് തമ്പരാൻ തന്നേക്കുന്ന വലിയൊരു അനുഗ്രഹം എൻ്റെ മൂന്ന് മക്കളെ പോലെ തന്നെ എന്നെ പഠി ഞാൻ പഠിപ്പിക്കുന്ന ആ കുട്ടികളെ കാണാൻ എനിക്ക് പറ്റുന്നുണ്ട് ഞാൻ അവരോട് പറയും ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ എൻ്റെ മോനും ഇരുന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഞാൻ അവരോട് പറയും ഇവനും നിങ്ങളും തമ്മിൽ എനിക്കൊരു വ്യത്യാസമില്ല അപ്പോൾ ആ പിള്ളേരെ എൻ്റെ മക്കളെ പോലെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നത് തമ്പരാൻ്റെ ദിവ്യ സ്നേഹം തന്നെയാണ് ഈശോയുടെ സ്നേഹം കൊണ്ടാണ് എനിക്കത് പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രശ്നങ്ങളിലേക്ക് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ പല കുട്ടികളുടെയും കാര്യത്തിൽ ഞാൻ വളരെ ചെറിയൊരു ഇൻസിഡൻറ്റ് പറയാം ഞാൻ അവിടുന്ന് പഠിപ്പിച്ച് വിട്ട രണ്ട് പിള്ളേരെ മൈസൂർ നേഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് ഇവർ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും പ്രാർത്ഥിക്കണം ഇന്ന പരീക്ഷയാണെന്നൊക്കെ പറഞ്ഞോണ്ട് വിളിക്കും അപ്പം അങ്ങനെ വിളിച്ച് അതിലൂടെ അവരുടെ പരിചയപ്പെട്ട ഒരു റൂംമേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഒരു രാത്രി ഒരു രണ്ട് മണി ആണ് ഏതാണ്ട് രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ഇടയ്ക്കുള്ളൊരു സമയത്ത് എൻ്റെ ഇളയ മോളുടെ തല പൊട്ടിയിട്ട് ഞാനിങ്ങനെ അവളെ മടി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ചിട്ടിരിക്കുക അപ്പോൾ അനങ്ങാതിരിക്കാൻ വേണ്ടി തല വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അന്നേരം പെട്ടെന്നൊരു ഫോൺ അപ്പോൾ ഈ അസമയത്ത് വന്നൊരു ഫോൺ എടുക്കണമെന്നൊക്കെ ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ചു അപ്പോൾ ഞാൻ പിള്ളേരോട് എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിപ്രഷൻ വന്നാൽ ഓർക്കണം ടീച്ചറിൻ്റെ ഫോൺ ഇരുപത്തിനാല് മണിക്കൂർ ഓൺ ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഉണ്ടാവുന്ന ഓർക്കണം എന്ന് പറയാം പെട്ടെന്ന് അത് ഞാനിങ്ങനെ ഓർത്തു എല്ലാവരും ഓർമ്മയാണ് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു ഫോൺ എടുത്തുകഴിഞ്ഞപ്പോഴൊരു കൊച്ച് ഈ കൊച്ച് ഭയങ്കര കറച്ചിലാണ് അപ്പോൾ ഈ കൊച്ച് ഞാൻ പഠിപ്പിച്ച പിള്ളേരുടെ ആണ് അപ്പം എൻ്റെ സ്റ്റുഡൻസ് എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഇവരും പറയാറുണ്ട് ടീച്ചറെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അല്ലാതെ പേഴ്സണലി എനിക്ക് ആ കുട്ടികളെ അറിയില്ല അപ്പോൾ ഈ കൊച്ചി ഇങ്ങനെ എങ്ങനെ ഒന്നും പറയുന്നില്ല അപ്പോൾ ഞാൻ ആരാ ആരാന്നൊക്കെ മനസ്സിലാക്കിയെടുത്ത് തന്നെ കുറച്ച് ടൈം കൊണ്ടാണ് അന്നേരം ആ പിള്ളേരുടെ പേരൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വേഗം കാര്യം മനസ്സിലായി ചോദിച്ചാൽ എന്താ പരീക്ഷമല്ലോ ഉണ്ടോ പഠിച്ചു കഴിഞ്ഞില്ലേ എന്നാ സംഭവം എന്നൊക്കെ ചോദിച്ചു അന്നേരം പറഞ്ഞു ഇല്ല ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ടീച്ചറിനെ വിളിക്കണം എന്നൊരു തോന്നൽ എൻ്റെ കൂട്ടുകാരെന്നോട് എപ്പോഴും പറയാറുണ്ട് ടീച്ചർ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നിയാൽ വിളിക്കണമെന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞു കൊച്ചു വിളിക്കുക കൊച്ചിനൊന്നും പറയാൻ പറ്റുന്നില്ല കുറെ നേരം ഞങ്ങൾ അടിച്ച് കഴിഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ രീതി പറഞ്ഞ ഞാൻ ഇങ്ങനെ സ്തുതിച്ചോണ്ടിരിക്കുന്നുണ്ട് ചേച്ചി പറയാനുള്ള ഒരു ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ സ്തുതിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടും അതേ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും എൻ്റെ തിയ്മി എന്നതാണോ ഈ കൊച്ചു പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ആകെ സൂയിസൈഡെന്ന് മാത്രം മനസ്സിലായി അപ്പം നമ്മൾ മോളെ സൂയിസൈഡ് ചെയ്യേണ്ട ആളല്ലല്ലോ അതാണെങ്കിൽ എന്നെ വിളിക്കുകയല്ലോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഊനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമാണ് മോളെ നാളെ രാവിലെ മണിക്ക് എന്നെ വിളിക്കണം ഇത്രയും ഞാൻ പറഞ്ഞു കുഴപ്പമുണ്ടോ ഇല്ല അതുവരെ മോളെ വിളിക്കാൻ റെഡി ആയിട്ടിരിക്കില്ലേ ഓക്കെ ഇതെല്ലാം കഴിഞ്ഞ് കൊച്ചു കിടന്നു ഞാൻ രാത്രി മുഴുവൻ ഇങ്ങനെ കരണക്കൊന്നേം ചെല്ലി ചെറിയ മോളെ മടി വെച്ചിങ്ങനെ ഇരുന്നു നേരം വെളുത്ത് കൃത്യ ആറ് മണിയായിപ്പോയി കൊച്ചെന്നെ വിളിച്ചു അപ്പോൾ ആ കൊച്ചു പറഞ്ഞു വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം ടീച്ചറിനെ വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ സൂയിസൈഡ് ചെയ്യാതിരുന്നത് അപ്പോൾ തമ്പുരാൻ കൊണ്ട് പറയിച്ചതായിരുന്നു അത് ആറു മണിക്ക് തന്നെ വിളിക്കണം എന്നുള്ളത് പിന്നെ ആ കൊച്ചിൻ്റെ പ്രശ്നങ്ങൾ വലിയൊരു പ്രശ്നമായിരുന്നു നമുക്കത് ചെയ്യാൻ പറ്റില്ല ഒന്നും പറ്റില്ല പക്ഷേ തമ്പുരാൻ ചെയ്തു ഇപ്പോഴും ആ കൊച്ചുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു ലൈസല്ലോ താങ്ക് യു ഞാനിത് ചോദിക്കുമ്പോൾ സെലസിനോടാണ് എൻ്റെ ചോദ്യം ലിൻസി ഇങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ട് കൊണ്ടുവയ്ക്കുന്ന ഒരു ഭാര്യയുടെ ഭർത്താവുക അതൊരു ബ്ലെസ്സിങ് ആണ് സെലസിൻ കണ്ട ഏറ്റവും വലിയൊരു നന്മ എന്താണ് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി മറ്റുള്ളവർക്ക് വേണ്ടി സമയം നീക്കി വെക്കാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം എനിക്കറിയാം പിന്നെ ഒത്തിരി തിരക്കുള്ള സമയത്താണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് തന്നെ അസ്വസ്ഥത ഉണ്ടാകുന്ന രീതിയിൽ ഫോണുകൾ വരും അധികം കുട്ടികളുടെ ഫോണുകൾ ആ കുട്ടികളുടെ ഫോണിന് പലപ്പോഴും പിന്നെ പിന്നെ ഞാനത് പറഞ്ഞെങ്കിൽ അവിടെ ഒരു ആവശ്യം ലിൻസിയുടെ ഒരു ആവശ്യമുണ്ടെന്ന് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കാരണം മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തവർ പക്ഷെ ചിലരൊക്കെ കുട്ടിഘോഷിക്കുന്ന പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അവിടെയൊക്കെ വളരെ സയലന്റായിട്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ കഴിയുന്ന ഒരാളാണ് അഭിമാനം തോന്നുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എത്രയോ കുഞ്ഞുങ്ങൾ പലപ്പോഴും ആൺകുട്ടികളുടെ കേസിലൊക്കെ ആണെങ്കിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോലും എന്നോട് സഹായിക്കാൻ പറയാറുണ്ട് പലപ്പോഴും കൗൺസിലിങ്ങിന്റെ എൻ്റെ അടുത്ത് വരാറുണ്ട് പക്ഷേ അപ്പം തന്നെ അതിലൊക്കെ ലിൻസിയുടെ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് അവർ സ്വീകരിക്കുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ എത്ര ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നല്ല പ്രായമുള്ള സ്റ്റുഡൻസ് ജോലി സ്ഥലത്തു നിന്നൊക്കെ ആണെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഘട്ടം വരുമ്പോഴേ കാര്യം തീർച്ചയായിട്ടും കർത്താവിന് ലിൻസിയെ ഓർത്ത് പറയാം നമുക്ക് കൺഗ്രാച്ചുലേഷൻസ് ലിൻസി ഞാൻ ജിജിമോളിലേക്ക് വീണ്ടും വരികയാണ് ജിജിമോൾ ഈ കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെന്റിൽ കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുന്നത് ആഗ്രഹിച്ചാണോ ജോലി കിട്ടിയത് എങ്ങനെയാണ് ഹസ്ബൻഡും ആ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ അവിടെ എനിക്ക് തോന്നുന്നില്ല ജെജിമോള് വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല എങ്ങനെയാണ് ആ ഒരു ജോലിയും അവിടുത്തെ ഒരു സിറ്റുവേഷൻസൊക്കെ എങ്ങനെയാണ് എനിക്ക് ഞാൻ എറണാകുളം ഡിപ്പോയിലെ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പം കണ്ടക്റ്റായിട്ട് ജോലിക്ക് കയറിയ സമയങ്ങളിൽ ഞങ്ങൾക്ക് ഭയങ്കര ടൈറ്റായിട്ടുള്ള ഡ്യൂട്ടിയാണ് വരുന്നത് അതായത് ദൂരന്ന് കൊല്ലത്തുനിന്ന് വരുന്നത് കാരണം മൂന്ന് ദിവസം അടുപ്പിച്ച് ഡ്യൂട്ടി ചെയ്തിട്ട് തിരിച്ചു വീട്ടിൽ പോകുന്ന രീതിയിലാണ് ഡ്യൂട്ടി ക്രമീകരിക്കുന്നത് രാവിലെ ഒരു അഞ്ചിനെ ആകുമ്പോൾ ഡിപ്പോയിൽ എത്തിക്കഴിഞ്ഞാൽ രാത്രി ഒമ്പത് മണിക്കൊക്കെ തിരിച്ചു ഹോസ്റ്റലിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പം വളരെ ടൈറ്റാണ് അപ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് മൂന്ന് ദിവസം ഇങ്ങനെ ഡ്യൂട്ടി ചെയ്യണം അപ്പം ഇതിനിടയിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താൻ പറ്റുമോ അവർ മറ്റുള്ളവരോട് ഈശ്വര പങ്കുവയ്ക്കാൻ അവസരം കിട്ടുമോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ എനിക്ക് എറണാകുളത്തേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നു കാരണം ഇത്രയും മൂന്ന് ദിവസം ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യാൻ പറ്റിയ അതിൽ ശാരീരികം അസ്വസ്ഥതകൾ ഉണ്ടാകുമോ ഇങ്ങനെ കുറേ ആകുലതകളൊക്കെ ആയിട്ടാണ് ഞാൻ വരുന്നത് പക്ഷേ തൊമ്പുരാൻ എനിക്ക് പ്രത്യേകമായിട്ട് അനുവദിച്ചു തന്ന ഒരു ഡ്യൂട്ടി ജോലിയായിട്ടും സ്ഥലമായിട്ടും ഞാൻ കരുതുകയാണ് കാരണം ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്റ്റലിൽ ചെന്നിട്ട് എല്ലാവരും ഓടി വന്ന് തിരക്കിട്ട് കുളിച്ച് ഭക്ഷണം കഴിച്ച് വേഗം കിടന്നുറങ്ങും അപ്പം ഞാനാണെങ്കിൽ ഭക്ഷണം കഴിച്ച് കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ജവമാല എടുത്ത് വെച്ചിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പം എൻ്റെ റൂമിൽ നാലുപേരാണ് ഉള്ളത് ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്യും അപ്പോൾ അവരിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പം ഒന്ന് രണ്ട് കുട്ടികൾ എന്നോട് ചോദിച്ച് ജിജുമോളെ നീ എന്തിനാ ഇത്രയും സമയം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു അവർക്ക് മനസ്സിലായി ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് പക്ഷേ ഇത് ഇത്രയും സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ഒരു രണ്ട് മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് നിനക്ക് കിടന്നു രാവിലെ ഒരു നാലരയാകുമ്പോൾ വീണ്ടും എഴുന്നേക്കാനുള്ളതല്ലേ ഇപ്പം അധിക സമയം ഉറങ്ങാനും പറ്റുന്നില്ല എന്താണ് പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് രാവിലെ നാലരയ്ക്ക് എഴുന്നേൽക്കണമെങ്കിൽ ഇത്രയും സമയം എനിക്കിവിടെ സ്പെൻഡ് ചെയ്തെങ്കിൽ പറ്റൂ എനിക്കങ്ങനെ ഇരിക്കാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ വരുന്നതായിട്ടൊന്നും അന്നേരം ജോമാല മാത്രമേ ചെല്ലത്തോളായിരുന്നു ചൊല്ലിയായിട്ട് വേഗം കിടന്നുറങ്ങുന്നൊരു ഇതായിരുന്നു ഞാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇത് ചെയ്യുന്നത് കണ്ടപ്പോഴേക്കും എൻ്റെ കൂടെ ഉള്ളവർക്കും എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്താണ് നമുക്ക് നേടാൻ സാധിക്കുന്നത് ഇതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നോട് വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ പതുക്കെ അവരോട് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഷെയർ ചെയ്യാനൊക്കെ തുടങ്ങി തീർച്ചയായിട്ടും നമ്മൾ ഏത് ജീവിത സാഹചര്യങ്ങളായാലും പ്രാർത്ഥന നമുക്ക് എപ്പോഴും കൂട്ടായിരിക്കണമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ എൻ്റെ കൂടെ ഉള്ളവർ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ചോമാല ചെല്ലുമ്പോൾ അവർ കൂടാൻ തുടങ്ങി പലർക്കും ചോമാല അറിയില്ല എങ്കിലും ഞാൻ ചൊല്ലുന്നത് ചൊല്ലാനും പിന്നെ അങ്ങനെ ഞങ്ങളുടെ ആ ഒരു കൂട്ടായ്മ പ്രാർത്ഥനയിൽ നിന്ന് ഷെയറിങ്ങിലേക്കും വീണ്ടും പ്രാർത്ഥനയും അങ്ങനെ നല്ലൊരു ഷെയറിംഗ് ഗ്രൂപ്പ് പ്രയർ ഗ്രൂപ്പ് എന്നുള്ള രീതിയിലേക്ക് വലുതാവുക ചെയ്തത് അപ്പോൾ അതിനുള്ള പലരും ഇപ്പോഴാണെങ്കിലും ഡ്യൂട്ടി കഴിഞ്ഞാൽ എത്ര താമസിച്ചാലും ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കാതെ കിടക്കാൻ ദൈവം അനുവദിക്കുന്നില്ല എന്നവർ പറയുന്നത് കാരണം പ്രാർത്ഥിക്കാതിരിക്കാൻ അവസ്ഥയിലേക്ക് അവരെല്ലാവരും വന്നു അതുപോലെ നേരത്തെ ഏജൻസി വച്ച് പറഞ്ഞ തന്നെ അവർ വളരെ ഫ്രീ ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും എന്നോട് ഷെയർ ചെയ്യാനൊക്കെ സാധിച്ചു അതുപോലെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം അവർ തമ്മിൽ ആരുടെയെങ്കിലുമൊക്കെ കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ പങ്കുവായി പങ്കുവയ്ക്കുന്ന ഒരു ശീലം സാധാരണ ഉണ്ട് പക്ഷെ ഞാൻ അടുത്തോട്ടില്ലാണ്ട് പെട്ടെന്ന് അവരത് സ്റ്റോപ്പ് ചെയ്യും അയ്യോ ജിമോളായിരുന്നു എൻ്റെ പ്രസൻസിൽ അവർക്ക് മറ്റുള്ളവരുടെ കുറവുകളോ കുറ്റങ്ങളോ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥ ആ ഒരു അവരുടെ ഇടയിൽ ശരിക്കും ഈശോയെ കൊടുക്കാനായിട്ട് സാധിക്കും ബേബി പ്രസൻസ് ആണ് ഒരുപാട് വേറെ ഒരു നല്ല ലിസണറാണ് എന്താ എങ്ങനെയാണ് ബേബി ഈ ഒരു ബേബി ഒരു കോൺട്രിബ്യൂഷൻ ഒരുപാട് ആളുകളുടെ ജീവിതത്തെ മോൾഡ് ചെയ്യാൻ രൂപപ്പെടുത്താനായിട്ട് ബേബിചാൻ ചാൻ കാരണമായിരുന്നു ഒരുപാട് പേര് ബേബി പേര് റെഫർ ചെയ്യാറുണ്ട് എന്താണ് ബേബി ശരിക്കും ചെയ്യുന്നത് ഇവരുടെ കൂടി ഇരുന്നുണ്ട് മാത്രം എടുക്കുകയാണെങ്കിൽ ഇവർ ഇരുപതാം വയസ്സിൽ ഡിഗ്രി കഴിഞ്ഞ് ഒരു വലിയ ഒരു അഡ്വെഞ്ചർ ശ്ലോകത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അവർക്കൊരു പേരൻ്റൽ സപ്പോർട്ട് ആവശ്യമുണ്ട് അപ്പോൾ അവർ മുതിർന്ന ഒരാളിരുന്ന് ശ്രവിക്കുന്നു അത് സമയമെടുത്ത് കേൾക്കുന്നു എന്നു പറയുന്നത് വലിയൊരു സപ്പോർട്ടാണ് ജീവിശത്തിൻ്റെ പൊതുവേ ഉള്ളൊരു ഫാമിലി ഫീലിംഗ് എന്നുള്ളത് വലിയൊരു അസറ്റാണ് അങ്ങനെയുള്ളൊരു ചേട്ടൻ അനിയൻ ചേച്ചിയും മാതാപിതാക്കൾ അങ്ങനെ ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എനിക്ക് ദൈവം എൻ്റെ ബാക്ക്ഗ്രൗണ്ടോട്ട് നോക്കുമ്പോൾ ധാരാളം ഇൻപുട്ട് കിട്ടിയത് കൊണ്ട് ആ ഒരു കാര്യം എനിക്കുണ്ട്

എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു താങ്ക്